കൊച്ചിയിൽ ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസ് കെട്ടിയ വടത്തിൽ കുരുങ്ങി മരിച്ച മനോജിന്റേത് പോലീസിന്റെ അനാസ്ഥ ഒന്നുകൊണ്ട് സംഭവിച്ച ദുരന്തമാണെന്ന് വ്യക്തമാവുകയാണ്. അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇത് കൃത്യമായും മനസ്സിലാകും. സ്കൂട്ടർ കയറിൽ തട്ടുന്നതും മനോജ് താഴേക്ക് വീഴുന്നതും ദൃശ്യത്തിലുണ്ട്. സ്കൂട്ടർ മുന്നോട്ട് ഉരുണ്ടു പോകുന്നതും കാണാം. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി 1 മണിയോടെ പനമ്പള്ളി നഗറിൽ നിന്ന് രവിപുരത്തേക്ക് തിരിയുന്ന ഭാഗത്തായാണ് അപകടമുണ്ടായത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഗുരുതരമായ അനാസ്ഥ എന്തെന്നാൽ ഗതാഗതം നിയന്ത്രിച്ചിരിക്കുന്നുവെന്ന യാതൊരു മുന്നറിയിപ്പ് ബോർഡുകളോ റിഫ്ലക്ടറുകളോ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ്. മാത്രമല്ല ഈ റോഡിലേക്ക് വാഹനങ്ങൾ തടയാൻ ട്രാഫിക് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നില്ല. ആകെ കാണാൻ സാധിക്കുന്നത് കയർ കെട്ടിയിരിക്കുന്ന ഭാഗത്ത് തമ്പടിച്ചിരിക്കുന്ന കുറച്ച് പോലീസുകാരെ മാത്രമാണ്. സമാനമായ ദുരന്തം 2018 ഓഗസ്റ്റിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തുമുണ്ടായി. പോലീസ് റോഡിന് കുറുകെ കെട്ടിയ കയർ കഴുത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രികൻ തിരുവനന്തപുരം നന്ദൻകോട് സ്വദേശി റെനി റോബിൻസൺ എന്ന യുവാവാണ് അന്ന് മരിച്ചത്. അർദ്ധരാത്രി കവടിയാർ മനമോഹൻ ബംഗ്ലാവിന് സമീപമായിരുന്നു അപകടം. ഏറ്റവും സുപ്രധാനമായ കാര്യം ഗതാഗതം നിയന്ത്രിക്കാൻ റോഡിന് കുറുകെ കയർ കെട്ടുന്നത് വിലക്കി 2018 ഒക്ടോബറിൽ DGP ലോക്നാഥ് ബെഹ്റ ഉത്തരവിറക്കി എന്നുള്ളതാണ്. സമാനമായൊരു അപകടം തിരുവനന്തപുരത്ത് സംഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് DGP അത്തരമൊരു ഉത്തരവിറക്കിയത്. 2012 മെയ്യിൽ നിയമസഭാ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ ഇരുചക്ര വാഹനത്തിൽ പോയ പത്രപ്രവർത്തകൻ അനിൽ രാധാകൃഷ്ണന് റോഡിന് കുറുകെ കെട്ടിയ കയർ കഴുത്തിൽ കുരുങ്ങി ഗുരുതര പരിക്കേറ്റതായിരുന്നു ഉത്തരവിന് കാരണമായ അപകടം. പക്ഷേ എത്ര ഉത്തരവുണ്ടായാലും പോലീസിൻ്റെ സമീപനത്തിൽ യാതൊരു മാറ്റവുമില്ല എന്ന് തന്നെയാണ് കൊച്ചിയിലെ ദുരന്തവും വ്യക്തമാക്കുന്നത്. അന്നത്തെ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും വേണ്ട മാർഗനിർദ്ദേശം നൽകാൻ DGPയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഗതാഗതം തിരിച്ചുവിടുന്ന സ്ഥലത്തിന് വളരെ മുൻപേ അക്കാര്യം അറിയിച്ച് ബോർഡ് വെക്കണമെന്നും DGPയുടെ ഉത്തരവിലുണ്ട്. ബാരിക്കേഡുകളും അതിലെ റിഫ്ലക്ടറുകളും ദൂരെ നിന്ന് തന്നെ കാണാവുന്ന വിധത്തിലായിരിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ടായിരുന്നു. നിർദ്ധനനായ കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു സ്കൂട്ടർ അപകടത്തിൽ മരിച്ച മനോജ്. അച്ഛൻ ഉണ്ണി കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളിയാണ്. ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം ഉണ്ണിക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ വരുമ്പോൾ മനോജാണ് കുടുംബത്തിനെ സഹായിക്കാനായി ഈ ജോലിക്ക് പോയിരുന്നത്. ഹൃദ്രോഗിയാണ് അമ്മയായ വിമല. സഹോദരി ചിപ്പി കാക്കനാടാണ് താമസം. പനമ്പള്ളി നഗറിന് സമീപമായിരുന്നു വീടെങ്കിലും വർഷങ്ങളായി വടുതലയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. സാമ്പത്തിക പ്രയാസങ്ങൾ കുടുംബത്തിനെ അലട്ടുന്നതിനിടയിലാണ് മനോജിന്റെ വിയോഗവും സംഭവിച്ചത്. പോലീസ് റോഡിന് കുറുകെ കയർ കെട്ടിയത് കാണുന്ന രീതിയിലായിരുന്നില്ല എന്നും കയർ കെട്ടിയത് കാണുന്നതിനായി അതിനു മുകളിൽ മുന്നറിയിപ്പായി ഒരു റിബണെങ്കിലും കെട്ടിവെക്കാമായിരുന്നു എന്നുമാണ് മനോജ് ഉണ്ണിയുടെ സഹോദരി ചിപ്പി പറഞ്ഞത്. റോഡിന് കുറുകെ പോലീസ് നിന്നിരുന്നില്ല, വശങ്ങളിൽ മാത്രമാണ് പോലീസ് നിന്നിരുന്നത്. റോഡിൽ വെളിച്ചക്കുറവുണ്ടായിരുന്നുവെന്നും രാവിലെ വരെയും പ്രദേശത്ത് തെരുവ് വിളക്കുകൾ കത്തിയില്ല എന്നും സഹോദരി മാധ്യമങ്ങളോടായി പറഞ്ഞിരുന്നു. അവർ പറഞ്ഞ ഓരോ വാക്കും അക്ഷരാർത്ഥത്തിൽ സത്യം തന്നെയാണെന്ന് സമ്മതിക്കേണ്ടി വരും. അതേസമയം അപകടത്തെ ന്യായീകരിക്കാൻ പഠിച്ച പണിയെല്ലാം നോക്കുകയാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള മേധാവികൾ. മനോജിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല, പോലീസ് കൈ കാണിച്ചിട്ടും നിർത്തിയില്ല, സ്കൂട്ടർ വന്നത് അമിത വേഗത്തിലായിരുന്നുവെന്നെല്ലാമാണ് പോലീസിൻ്റെ ഭാഷ്യം. മനോജ് ഏതെങ്കിലും രീതിയിൽ നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിഴ ഈടാക്കാനും നിയമ നടപടികൾ സ്വീകരിക്കാനും പോലീസിന് എല്ലാ അധികാരവുമുണ്ട്. അതിനെ ആരും ചോദ്യം ചെയ്യാൻ വരികയുമില്ലായിരുന്നു. പക്ഷേ ആ ചെറുപ്പക്കാരൻ്റെ മരണത്തിലേക്ക് വഴിവെച്ച ദുരന്തമുണ്ടാക്കിയത് പോലീസ് മാത്രമാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംഭവം. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ചയുണ്ടായെന്ന് സമ്മതിക്കാൻ ഇതുവരെയും പോലീസ് ചെയർമാൻമാരുടെ നാവ് പൊന്തിയിട്ടുമില്ല. ഇത്രയും പ്രാകൃതമായ രീതിയിൽ ഗതാഗതം നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം പ്രവർത്തിക്കുന്നത് ഈ നൂറ്റാണ്ടിൽ തന്നെയാണോ എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സമാനമായ രീതിയിൽ റോഡ് പണി നടക്കുമ്പോഴും മറ്റും റോഡിന് കുറുകെ കെട്ടിയിരിക്കുന്ന കയറിൽ കെട്ടി എത്രയോ അപകടങ്ങൾ ദുരന്തങ്ങളെല്ലാം ഇതിനു മുൻപും കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നിരത്തുകളിൽ പൊലിയുന്നത് മനുഷ്യജീവനുകൾ തന്നെയാണെന്ന തിരിച്ചറിവ് ഇനിയെങ്കിലും ഇവിടുത്തെ പോലീസിനും അനുബന്ധ സംവിധാനങ്ങൾക്കും ഉണ്ടാകണം. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.